ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. ഇന്ന് നമ്മൾ സെന്റൻസുകളിൽ രണ്ടാമത്തെ സെന്റൻസ് ആയിരിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നാല് സെന്റൻസുകളാണ് ഉള്ളത് എന്ന്. അപ്പോൾ അതിൽ രണ്ടാമത്തെ സെന്റൻസ് ആയിരിക്കുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഇന്ററോഗേറ്റീവ് സെന്റൻസ്? അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ടെ കടക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ ഇന്ററോഗേറ്റീവ് സെന്റൻസ്? അപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പ്രധാനമായിട്ടും ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഒന്നുകൂടി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവ ചോദ്യവാക്കിലോ അതല്ലെങ്കിൽ സഹായക്രിയയിലോ ആരംഭിച്ചുകൊണ്ട് ചോദ്യ ചിഹ്നത്തിൽ അവസാനിക്കുന്ന വാക്കുകൾക്കാണ് സെന്റൻസുകൾക്കാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യവാക്കുകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷിൽ പല ചോദ്യവാക്കുകളുണ്ട്. വാട്ട്, വേർ, വിച്ച്, വെൻ, ഹൗ മച്ച് തുടങ്ങിയ ഒട്ടേറെ ക്വസ്റ്റ്യൻ വേർഡുകൾ ഇംഗ്ലീഷിൽ ഉണ്ട്. അതേപോലെ തന്നെ സഹായക്രിയകൾ എന്ന് വെച്ചാൽ ഓക്സിലറി വേർബ്സുകളാണ് സഹായക്രിയകൾ. അഥവാ ആമ, ഈസ്, വാറ്, വാസ്, വേർ, ഷാള്, വില്ല് തുടങ്ങിയിരിക്കുന്ന ഒട്ടനവധി ഓക്സിലറി വേർബ്സുകൾ. അപ്പോൾ ഒരുപക്ഷെ വാക്കുകൾ തുടങ്ങുന്നത് ചോദ്യ വാക്കിലായിരിക്കും, അതല്ലെങ്കിൽ സഹായക്രിയയിലായിരിക്കും. എന്നിട്ട് ആ വാക്കിന്റെ അവസാനം അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലായിട്ടാണ് അവസാനിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾക്കാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചോദ്യവാക്കിൽ തുടങ്ങുന്ന പിന്നെ വാക്യങ്ങളുടെ ഉദാഹരണങ്ങൾ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് വെയർ ഡു യു കം ഫ്രം, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, അല്ലെങ്കിൽ വെയർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ് അവിടെ എന്നാണ് തുടങ്ങിയിരിക്കുന്നത്, വെയറിലാണ് തുടങ്ങിയത്, എവിടെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹൗ മെനി ബുക്സ് വെയർ ഓൺ ദ ടേബിൾ, ടേബിളിന്മേൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, ഹൗ മെനിയിലാണ് അവിടെ എന്താക്കിയിരിക്കുന്നത്, തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വേർഡിലായിട്ട് തുടങ്ങുന്ന വാക്കുകൾക്കുള്ള ഉദാഹരണങ്ങൾ ഇതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഓക്സിലറി വേർബ്സുകൾ വെച്ചുകൊണ്ടുള്ള ഒരു രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് എന്താക്കാം നോക്കാം. അപ്പോൾ അതിലൊന്നാണ് ഡു യു ഹാവ് കാർ, നിങ്ങൾക്ക് കാർ ഉണ്ടോ. ഡു എന്നതിലാണ് എന്താക്കിയിട്ടുണ്ട്, ഡു എന്നുള്ളത് ഒരു ഓക്സിലറി വേർബ്സ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് വിൽ ദേ കം ടുമോറോ, അവർ നാളെ വരുമോ. വിൽ ദേ കം, അപ്പോൾ വില്ലാണ്, വിൽ ദേ കം ടുമോറോ, അവർ നാളെ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ലൈക്കും ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ.